ഇടുക്കി കാഞ്ചിയാറിൽ വീടിനുള്ളിൽ യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങളാണ് പുറത്തുവരുന്നത് വീടിനകത്ത കട്ടിലിനടിയിൽ തുണിയിൽ പൊതിഞ്ഞ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത് പേഴുംകണ്ടം വട്ടമുകളയിൽ ബിജേഷിന്റെ ഭാര്യ അനുമോളിന്റെ മൃതദേഹം അഴുകിയ നിലയിലായിരുന്നു കണ്ടെത്തിയത് മൂന്ന് ദിവസം മുൻപ് അനുമോളെ കാണാനില്ല എന്ന ഭർത്താവ് ബിജേഷ് ബന്ധുക്കളോട് പറഞ്ഞിരുന്നതാണ് ഭാര്യയെ കാണാനില്ലെന്ന് പറഞ്ഞ് പോലീസിൽ പരാതിയും നൽകുകയുണ്ടായി സ്റ്റേഷനിൽ പോകുന്നതിന് മുൻപ് മാതാപിതാക്കളും സഹോദരനും രാവിലെ പെഴും കണ്ടത്തെ വീട്ടിലെത്തിയിരുന്നു ഈ സമയം അനുമോളുടെ അമ്മ ഭിലോമിന വീട്ടിനുള്ളിലെ കിടപ്പുമുറിയിൽ കയറിയപ്പോൾ വിജേഷ് സംശയം തോന്നാത്ത വിധത്തിൽ ഇവരെ പിന്തിരിപ്പിച്ച പറഞ്ഞയക്കുകയായിരുന്നു വിജേഷിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ അനുമോൾക്കായി പോലീസ് അന്വേഷണവും ആരംഭിച്ചു ഇതിനിടെ വിജേഷിനെ കാണാതായതോടെയാണ് പോലീസിന് സംശയമുണ്ടായത് ഇതോടെയാണ് പോലീസ് ബന്ധുക്കളുമായി എത്തി വീട്ടിൽ തെരച്ചിൽ നടത്തിയത് പ്രീ പ്രൈമറി അധ്യാപിക അനുമോളുടെ കൊലപാതകത്തിൽ നടുങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ ആ നാടൊട്ടാകെ സ്കൂൾ വാർഷികാഘോഷത്തിന്റെ ഒരുക്കം പൂർത്തിയാക്കി പരിപാടിക്ക് തയ്യാറെടുക്കുന്നതിനിടെയാണ് അനുമോളെ കാണാതായത് ആഘോഷത്തിന്റെ മുന്നൊരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കി വെള്ളിയാഴ്ച വീട്ടിലെത്തിയ അനുമോളെ പിന്നീട് ആരും കണ്ടിട്ടില്ല വാർഷികാഘോഷത്തിനും അനുമോൾ എത്തിയിരുന്നില്ല ഭർത്താവ് വിജേഷ് തന്നെയാണ് ഇക്കാര്യം അനുമോളുടെ വീട്ടുകാരെയും ബന്ധുക്കളെയും അറിയിച്ചത് ഒടുവിൽ അനുമോളെ കാണാനില്ലെന്ന ബന്ധുക്കൾ പോലീസിൽ പരാതിയും നൽകി കാഞ്ചിയാർ പള്ളിക്കവലയിലുള്ള ജ്യോതി പ്രീ പ്രൈമറി സ്കൂളിലെ അധ്യാപികയായിരുന്നു അനുമോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ തക്ക കാരണം അനുമോൾക്കുള്ളതായി ആർക്കും അറിവില്ല അതുകൊണ്ട് തന്നെ വിജേഷിന്റെ ആരോപണത്തിൽ തുടക്കം മുതൽ സംശയമുണ്ടായിരുന്നു അനുമോളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു മകൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയെന്ന മാതാപിതാക്കളായ പാമ്പാക്കട ജോൺ ഫിലോമിന എന്നിവരെ വിജേഷ് ഫോണിൽ വിളിച്ച് ഉണ്ടായത് വിവരം അറിഞ്ഞ ഇവർ വീട്ടിലെത്തിയെങ്കിലും കിടപ്പുമുറിയിലേക്ക് കയറാതിരിക്കാൻ വിജേഷ് നന്നെ പാടുപെട്ടു തന്ത്രപൂർവ്വം ഇവർ കിടപ്പുമുറിയിൽ കയറുന്നത് തടയുകയും ചെയ്തു പിന്നീട് മകളുമായി വിജേഷ് വേങ്ങാലൂർ കടയിലുള്ള സ്വന്തം വീട്ടിലേക്ക് പോയി തിങ്കളാഴ്ച അനുമോളുടെ ഫോണിലേക്ക് വീട്ടുകാർ വിളിച്ചപ്പോൾ ബെല്ലടിക്കുകയും ഉടൻ കട്ടാവുകയും ചെയ്തു സംശയം തോന്നിയ വീട്ടുകാർ വൈകുന്നേരം ആറോടെ വിജേഷും അനുമോളും താമസിച്ച പേഴും കണ്ടത്തെ വീട്ടിലെത്തി തള്ളി തുറന്ന് അകത്തു കയറിയപ്പോൾ ദുർഗന്ധം വമിക്കുകയായിരുന്നു കിടപ്പുമുറിയിലെ കട്ടിലിനടിയിൽ കമ്പിളി പുതപ്പ മാറ്റിയപ്പോഴാണ് അനുമോളെ പുതപ്പിനുള്ളിൽ പൊതിന്റെ നിലയിൽ കണ്ടെത്തിയത് ശബ്ദം കേട്ട് നാട്ടുകാർ സ്ഥലത്തെത്തുകയും പോലീസിനെ വിവരം അറിയിക്കുകയും ഉണ്ടായി വിജേഷം അനുമോളും തമ്മിൽ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ആ വിവരം ഇതാണോ കൊലപാതകത്തിൽ കലാശിച്ചതെന്ന പോലീസ് അന്വേഷിച്ചു വരികയാണ്